വിവിധതരം സ്റ്റൈലുകൾ പരിചയപ്പെടാം. നമ്മൾ നിലവിൽ നൽകിയിട്ടുള്ള ഈ സ്റ്റൈലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഫോണ്ട് ഫാമിലി എന്നതിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുള്ളത് വെർദാന എന്ന ഫോണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോണ്ട് ആക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് കിട്ടുന്നത്, സേവ് ചെയ്ത് റീലോഡ് ചെയ്യാം. ആ ഫോണ്ടിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. അതുപോലെ കളർ ഇവിടെ എഫ് എഫ് ആദ്യം കൂടെ എഫ് എഫ് നൽകിക്കൊണ്ട് സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ കളറിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. അതുപോലെ 20 പിക്സൽ എന്നുള്ളത് 24 എന്ന് നൽകി സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ വലുപ്പത്തിൽ വന്ന മാറ്റവും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പാരഗ്രാഫ് സ്റ്റൈലാണ്, പാരഗ്രാഫിലാണ് നമ്മൾ സ്റ്റൈൽ നൽകിയത്. ഇതേപോലെ നമുക്ക് ഹെഡിങ് ടാഗിനും കാസ്കേഡിങ് സ്റ്റൈൽ നൽകിയാലോ. ഇവിടെ H3 എന്ന ഹെഡിങ് ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടാഗിന് പ്രത്യേക കളറുകളോ വലുപ്പമോ നമ്മൾ നിർണയിച്ചിട്ടില്ല. ഡിഫാൾട്ടായി H3യുടെ വലുപ്പമാണ് ഇവിടെ വന്നിട്ടുള്ളത്. H3 എന്ന ടാഗും നമുക്ക് ഇതുപോലെ കാസ്കേഡിങ് സ്റ്റൈൽ നൽകാം. അതിന് വേണമെങ്കിൽ ഈ ഭാഗം നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+C, ഈ ഭാഗത്ത് Ctrl+V. നമ്മൾ ചെയ്യുന്നത് H3 എന്ന ഹെഡിങ് ടാഗിനാണ്. അപ്പോൾ ഈ ടാഗിൻ്റെ പേര്, ഈ സ്റ്റൈലിൻ്റെ പേര് H3 എന്നാണ്. അതിൻ്റെ ഫോണ്ട് ഫാമിലിയിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് URW ബുക്ക്മാൻ L എന്നാണ്. ഈ ഫോണ്ട് അതുപോലെ ഇതിൻ്റെ കളർ പച്ച നിറമാണ്. നടുക്ക് 2 FF, റെഡ് ഗ്രീൻ നീല നിറം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് 30 പിക്സലാണ്. സേവ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് H3 എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഹെഡിങ്ങുകൾ സിംഗിൾ ഐറ്റംസ് എന്നതിന് മുമ്പ് H3 എന്നും ഗ്രൂപ്പ് ഐറ്റംസ് എന്നുള്ളതിന് മുമ്പും H3 എന്ന് എഴുതിയത് കൊണ്ട് സിംഗിൾ ഐറ്റംസ് ഗ്രൂപ്പ് ഐറ്റംസ് എന്ന് എഴുതിയതിന് H3 എന്ന ഈ സ്റ്റൈല് വരുന്നത് നമുക്ക് ഇവിടെ കാണാം. സേവ് ചെയ്ത് റീലോഡ് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എലമെൻറ്റ് സെലക്ടർ എന്നാണ് പറയുക. ഒരു വെബ് പേജിൽ തന്നെ പല പ്രാവശ്യം ഒരേ സവിശേഷതകളോട് കൂടി ഉപയോഗിക്കേണ്ട ടാഗാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ് എന്ന ടാഗിനകത്താണ് ഇത് ഉപയോഗിക്കുക. ഹെഡ് എന്ന ടാഗിനകത്ത് സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് തുടങ്ങുകയും സ്റ്റൈലിൽ അവസാനിക്കുകയും ചെയ്യും. ഇതിനകത്താണ് നമ്മളിത് നിർവചിച്ചിട്ടുള്ളത്. സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് പ്രസ്തുത ടാഗിൻ്റെ സവിശേഷതകൾ വിവരിക്കാം. ടാഗിൻ്റെ പേര് തന്നെ സ്റ്റൈൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഇതിനെ എലമെൻ്റ് സെലക്ടർ എന്ന് പറയുന്നു. ഇവിടെ P എന്ന ടാഗ് നമ്മൾ പാരഗ്രാഫ് ടാഗാണ്. അതിൽ തന്നെയാണ്, ആ പേരിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ H3 എന്നത് ഒരു ഹെഡിങ് ടാഗാണ്. അതിനകത്ത് തന്നെ ആ പേര് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ CSS വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റൈലുകൾ തയ്യാറാക്കുമ്പോൾ ഇതിനെ പറയുന്ന പേര് എലമെൻ്റ് സെലക്ടർ എന്നാണ്.